പോളണ്ടിലും സ്ഥിതി ഗുരുതരമായി തുടരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ദിവസവും 20 പേരാണ് ചെറുരാജ്യമായ പോളണ്ടിലും മരണത്തിന് കീഴടങ്ങുന്നത് കോവിഡുമായി ബന്ധപ്പെട്ട്. എന്തായാലും വാഴ്സോയിൽ നിന്ന് സ്റ്റാൻലി ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പോളണ്ടിലെ കോവിഡ്-19 കണക്കുകളുടെ എണ്ണം ഗുരുതരമായി തന്നെ തുടരുകയാണ്. പ്രതിദിനം ശരാശരി 300 പോസിറ്റീവ് കേസുകളും 20 മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആകെ രോഗബാധിതരുടെ എണ്ണം 8500 കവിഞ്ഞു. 339 പേർ മരണത്തിന് കീഴടങ്ങി. 981 പേർ രോഗവിമുക്തരായി എന്നത് ആശ്വാസകരമാണെങ്കിലും 7243 ആക്റ്റീവ് കേസുകൾ ആശങ്കയ്ക്കിട നൽകുന്നു. പോളണ്ട് തലസ്ഥാനമായ വാർസയിൽ ഒരു മലയാളി വിദ്യാർത്ഥിക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് സുഹൃത്തുക്കളും അടുത്ത് ഇടപഴകിയവരും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. പോളണ്ടിലെ മലയാളികളുടെ എണ്ണവും വിവരങ്ങളും ഔദ്യോഗികമായി ലഭ്യമല്ലാത്തതിനാൽ ലോക കേരള സഭയുടെയും നോർക്കയുടെയും നേതൃത്വത്തിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം രൂപീകരിച്ചു. അതിൽ രജിസ്ട്രേഷൻ പുരോഗമിക്കുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഏകദേശ കണക്കുകൾ ലഭിക്കുമെന്നാണ് കരുതുന്നത്. കോവിഡ്-19 അടിയന്തര സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെട്ടവർക്കും വിദ്യാർത്ഥികളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുക എന്നതാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ലോക കേരള സഭ പോളണ്ട് ടീം ലക്ഷ്യമാക്കുന്നത്. ഏപ്രിൽ 16 മുതൽ പൊതുനിരത്തുകളിൽ ഫെയ്സ് മാസ്ക് നിർബന്ധമാക്കി. മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങുന്നവരിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും സർക്കാർ അറിയിച്ചു. മാസ്കുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി തെരുവുകളിൽ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്.